ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പോളിങ്ങിലിട്ട ബേഡല്ല, വേറെ ഒരു പുതിയൊരു ബേഡാണ്. എൻ്റെ അടുത്ത് ഒരു ബ്രോ പേഴ്സണലായിട്ട് ചോദിച്ചൊരു ബേഡാണ്. അപ്പോൾ ഞാൻ വേറെ ഒന്നും നോക്കി ആ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. വേറൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഉപകാരമാകുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് തന്നെ ചാനൽ ഉപകാരമാവുന്ന ചാനലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ നമ്മുടെ ഫാമിലിയിലെ അംഗമാകുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിങ് ആണ്, കിങ് വിജിയൻ. അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ സാധാരണ പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒറിജിൻ പറയാം. അതിൻ്റെ ഒറിജിൻ വന്നിട്ട് US ആണ് കോമണായിട്ട് പറയുന്നത്. പിന്നെ ഈ കിങ് എന്ന് പറയുന്നത് ഒരു പോപ്പുലറായിട്ടുള്ളൊരു ഫാൻസി ബേഡാണ്. അടിപൊളിയായിട്ട് കോമണായിട്ട് എല്ലാവരും വളർത്താൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടൊരു ബേഡ് കൂടിയാണ് നമ്മുടെ കിങ് എന്ന് പറയുന്നത്. എനിക്ക് ഇങ്ങനെ കൂടുതലായിട്ടുള്ള വിശേഷങ്ങൾ പറയാം. അതിന് മുമ്പ് അതിൻ്റെ മാർക്കിംഗ് പറയാം. എല്ലാ ഫാൻസി ബേർഡിനും ഉള്ള പോലെ തന്നെ നമ്മുടെ കിങ്ങിനും ഒരു മാർക്കിംഗ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ജെസ്റ്റ് എന്ന് പറയുന്നത് വളരെ റൈസ് ചെയ്തു പൊങ്ങി നിൽക്കും. അതുപോലെ തന്നെ അതിൻ്റെ കഴുത്തെന്ന് പറയുന്നത് കുറച്ച് ബാക്കിലേക്ക് പോയിട്ട് ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെയായിരിക്കും. അതുപോലെ തന്നെ അവരുടെ കണ്ണെന്ന് പറയുന്നത് മറ്റു ബേഡുകളെ അപേക്ഷിച്ച് ഉള്ളിലേക്ക് കുറച്ച് ഉള്ളിലേക്ക് കുറച്ച് ഇറങ്ങിയിട്ടായിരിക്കും. സോ ഇത്രയാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കാലെന്ന് പറയുന്നത് മറ്റു ബേഡുകളെ അപേക്ഷിച്ച് നന്നായിട്ട് നല്ല അവരുടെ ബോഡി പോലെ തന്നെ നല്ല തടിയുള്ളതായിരിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ചിറക് വളരെ ഷോർട്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ സൈസ് എന്ന് പറയുന്നത് ഒരു നന്നായിട്ട് അടിപൊളിയായി. അവരുടെ സൈസും അവരുടെ ബോഡി അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് അവരെ ഇഷ്ടപ്പെടുന്നതാണ്. നന്നായിട്ട് വെയിറ്റ് ഉണ്ടാകുന്നൊരു വെയിറ്റുള്ളൊരു ബേഡ് തന്നെയാണ്. ഏകദേശം 500 to 900 grams വരെ അതിന് നല്ല ഏകദേശം 1 kilo അടുത്ത് വരെ വെയിറ്റ് വരുന്ന കിങ് ബേഡ് ഉണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമേ തരുന്നുള്ളൂ, അല്ലാതെ വളരെ ഡീപ്പായിട്ടുള്ളതൊന്നും തരുന്നില്ല. കാരണം നമുക്ക് എല്ലാ ബേഡ്സിനെ കുറിച്ചും തുടക്കക്കാർക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതിൻ്റെ കറക്റ്റായിട്ടുള്ള മാർക്കിങ്ങൊക്കെ തന്നെയാണ് നമ്മൾ ഈ എല്ലാ വീഡിയോയിലൂടെ ഇതുവരെ തന്നിരിക്കുന്നത്. അതുപോലെ നമുക്കിനി എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലായിരിക്കും നമ്മുടെ വീഡിയോസൊക്കെ തന്നെ. ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് വളരെ നമുക്ക് പേഴ്സണലി നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നൊരു ബോഡിയാണ് അവരുടെ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. അത് കൂടാനിട്ട് ഇവരുടെ മാർക്കിംഗ് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുതരാം. ഇവരുടെ നിങ്ങളൊന്ന് ഇതിൻ്റെ കണ്ണൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ കണ്ണെന്ന് പറയുന്നത് കുറച്ച് ഉള്ളിലേക്കായിട്ട് ആണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ കാലും നിങ്ങളൊന്ന് നന്നായിട്ട് നോക്കുക. കാരണം അവരുടെ കാലെന്ന് പറയുന്നത് നന്നായിട്ട് കുറച്ച് തടിച്ചിട്ടാണ്. മറ്റു ബേഡുകളെ അപേക്ഷിച്ച് നന്നായിട്ട് അവരുടെ ബോഡി പോലെ തന്നെ അത്യാവശ്യം നല്ല തടിയോട് കൂടിയാണുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ജസ്റ്റ് എപ്പോഴും ഇങ്ങനെ പൊങ്ങിയിട്ടായിരിക്കും നിൽക്കുക. പിന്നെ കിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത, ഞാൻ അവിടെ മാർക്കിംഗ് പറഞ്ഞ സമയത്ത് വിട്ടുപോയതാണ്. അത് ഞാനിങ്ങനെ പറയുമ്പോൾ ഓരോ സ്ഥലത്ത് ഓർമ്മ വരുമ്പോൾ ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് നന്നായിട്ട് ഹൈറ്റ് ഉണ്ടാകും കിങ്ങിനെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കിങ്ങിന് അത്യാവശ്യം നന്നായിട്ട് ഇമ്മ്യൂണിറ്റി പവറുണ്ട്, കൂടുതലായിട്ട് ഇമ്മ്യൂണിറ്റി പവറുണ്ട്. പെട്ടെന്ന് അസുഖം വരുന്നൊരു ടെൻഡൻസി ഒന്നും ഈ ഒരു ബേഡിന് ഇല്ല. പിന്നെ ഇതിൻ്റെ ഒരു കളർ പാറ്റേൺ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് കളറായിട്ട് ഇതിൻ്റെ പാറ്റേൺസ് ഉണ്ട്. അതായത് ഒരുപാട് ബ്രീഡേഴ്സ് ഒരുപാട് സ്വന്തമായിട്ടും അതുപോലെ തന്നെ അതല്ലാതെയും ഒരുപാട് കളർ കോമ്പിനേഷൻ ഇതിനകത്ത് അല്ലെങ്കിൽ കളേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കൂടുതലായിട്ട് നോക്കാനുള്ളത് കുഞ്ഞുങ്ങളെ നോക്കുന്ന ബേഡുകളുടെ റാങ്ക് ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങളെയും നോക്കുന്ന ബേഡ്സാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഇതിന് കോമണായിട്ട് വരുന്നൊരു ഇഷ്യൂ എന്ന് പറയുന്നത് എഗ്ഗ് റിസൾട്ട് കിട്ടായികയൊക്കെയാണ്. റിസൾട്ട് കിട്ടായിക ഇഷ്യൂസൊക്കെ വരുന്നുണ്ടെന്ന് ബ്രീഡേഴ്സ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് വളർത്താത്തതുകൊണ്ട് എനിക്കിതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണയില്ല. അങ്ങനത്തെ ഇഷ്യൂ ഞാൻ വളർത്തുന്ന സമയത്ത് ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ ഫാൻസി ബേഡ്സിനെയും പോലെ തന്നെ ഇതിന് നന്നായിട്ട് മാർക്കറ്റിംഗ് ഉണ്ട്, നല്ല റേറ്റ്. ഇതിന് ഓരോ ബ്രീഡേഴ്സിൻ്റെ കയ്യിലും ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള റേറ്റിലാണ് ഇത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് മാർക്കറ്റിംഗ് ഉള്ള ഒരു ബേഡ് കൂടിയാണ്. പിന്നെ ആ ഒരു ബ്രോ ചോദിച്ചൊരു മറ്റൊരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ കിങ്ങും മുദീനിയും തമ്മിലുള്ള ഡിഫറൻ്റ് ആയിരുന്നു. ശരിക്കും കിങ്ങും മുദീനി എന്ന് പറയുന്നത് ഒരു ബേഡാണോ? അങ്ങനെയാണ് ആ പുള്ളി ചോദിച്ചത്. തീർച്ചയായിട്ടും ഇത് രണ്ടും ഡിഫറൻറ്റ് ബേഡ്സാണ്. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. കിങ് വേറെയാണ്, മുദീന വേറെയാണ്. ആക്ച്വലി നമുക്ക് പെട്ടെന്ന് കാണുന്ന സമയത്ത് രണ്ടിനെയും സെയിമായി തോന്നാം, പക്ഷേ അതിൻ്റെ ഉള്ളിൽ വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്.
പിന്നെന്ന് പറയുന്നത് കിങ് എന്ന് പറയുമ്പോൾ ഒരു ബോളിൻ്റെ ബോള് പരുവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മുദീനയും സെയിമാണ്, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് രണ്ടിനെയും വളരെ കൺഫ്യൂസ്ഡായിട്ട് പറയുന്നത്. ചില ആളുകൾ ഇങ്ങനെ പറ്റിക്കപ്പെടലൊക്കെ ഉണ്ട് കിങ് എന്ന് പറഞ്ഞിട്ട് മുദീന വാങ്ങിച്ചിട്ട് വരല്. പിന്നെ കിങ്ങിന് ഒരിക്കലും ബൂട്ട് ഇറങ്ങി വരലില്ല. കിങ്ങിന് ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട പോലെ തന്നെ പ്ലെയിൻ ആയിരിക്കും. അവരുടെ കാലെന്ന് പറയുന്നത് വളരെ ഫ്രീ ആയിരിക്കും. മറ്റു ബേഡുകളെ പോലെ ഫാൻസി ബേഡ്സിനെ പോലെ തന്നെ ഇവർക്ക് ബൂട്ടൊന്നും ഇറങ്ങി വരലില്ല. മറ്റൊരു പ്രത്യേകത ഇവരുടെ ഹെഡ് എന്ന് പറയുന്നത് കുറച്ച് നല്ല ഒരു എന്താ പറയുക, നന്നായിട്ട് ഒരു ബോൾ പരുവത്തിൽ തന്നെയായിരിക്കും അവരുടെ ഹെഡും. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് കാണുന്നത് പോലെ തന്നെ എല്ലാ അസുഖങ്ങളും ഇതിന് പെട്ടെന്നൊന്നും പിടിപെടുന്നില്ല. കാരണം ഇതിനെ നമ്മളെല്ലാ ബേഡ്സിനെയും നോക്കുന്ന വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഇതിനെ ഫോളോ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കിങ്ങിനെ വളർത്തിയെടുക്കാൻ പറ്റും. വലിയ ഡിഫിക്കൽട്ടൊന്നുമല്ല. പിന്നെയെന്ന് പറയുമ്പോൾ ഇതിനെ തുറന്നു വിടുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം. കാരണം ഇവരുടെ ചിറകെല്ലാം തന്നെ വളരെ ഷോർട്ടാണ്. അതുപോലെ തന്നെ ഇവരുടെ ബോഡി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ നമുക്കൊരു ലോജിക് വെച്ച് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും ഇവർക്ക് അത്രയ്ക്ക് നന്നായിട്ടൊന്നും പറക്കാൻ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ അത് നോക്കേണ്ടതാണ്. പിന്നെ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ. വീഡിയോ ഉപകാരമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരമായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഉപകാരമാകുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ നമ്മുടെ ഫാമിലിയിൽ അംഗമാകാം. പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടിട്ടോ, നമ്മൾ അപ്പം തന്നെ റീപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. We'll be right back.